രണ്ടാം മോഷണം വരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എമ്പുരാനിൽ ഭാഗം വന്നു, ഇപ്പുറത്ത് വഴക്ക് ഒരുങ്ങുന്നുണ്ട്, അദൃശ്യജാലങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഇപ്പൊ ഒരു സമയത്ത് മമ്മൂക്കയൊക്കെ ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അല്ല, ഈ കാതലും ബസൂക്കിയ ഒരുമിച്ച് വരുന്നു. ഇത് കൃത്യമായ ഒരു ബാലൻസിങ് കരിയർ പ്ലാൻ ആണോ, അതോ ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണോ? അല്ല, ഇത് ഞാൻ ഇത് രണ്ടിനോടും ഓപ്പൺ ആണ്, അതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. ഞാൻ രണ്ട് നിങ്ങളീ പറഞ്ഞ രണ്ട് തരം സിനിമകളോടും ഞാൻ വളരെ ഓപ്പൺ ആയിട്ടാണ് സമീപിക്കുന്നത്. ഇതുപോലെ എത്ര എണ്ണം നല്ലത് വരുന്നു അതനുസരിച്ച് രണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച രണ്ട് തരം സിനിമകൾ, ഇപ്പൊ കമേഴ്ഷ്യൽ സിനിമകളാണെങ്കിലും ആർട്ട് ഹൗസ് സിനിമകളാണെങ്കിലും എന്നെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യണം. അത് ഞാനല്ലാതെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. നേരത്തെ ഗുരു പറഞ്ഞ പോലെ മമ്മൂക്കയും ലാലേട്ടനും ഇവിടെ ഉണ്ടായിരുന്ന ടോപ്പ് ആക്ടേഴ്സ് എല്ലാം അത് ചെയ്തിട്ടാണ് അവരിന്ന് നിൽക്കുന്ന നിലയിൽ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അത് അവരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളിപ്പോഴും അങ്ങനെയല്ലേ. നമ്മളെക്കാൾ ഒരു നമ്മൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഈ ജനറേഷനിൽ നിന്നിട്ട് ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് എമ്പുരാന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയപ്പോ വലിയ ആവേശമായിരുന്നു ആ സിനിമയെ ചുറ്റിപ്പറ്റി. ഇപ്പൊ ടൊവിനോന്റെ കരിയറിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡയലോഗ്സിന്റെ ഒരു കൃത്യത കൊണ്ടും അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിന്റെ ഒക്കെ വലിയൊരു മാറ്റം ഫീൽ ചെയ്ത ഒരു കഥാപാത്രമാണ് ജിതിൻ രാമദാസ് എന്നുള്ളത്. ശരിക്കും നമ്മളീ പറയുന്ന 90s ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഗോപി അവരൊക്കെ ചെയ്യുന്ന ഒരു ഡയലോഗ് റെൻഡറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ ജതിൻ എന്നുള്ള ക്യാരക്ടറിന് തന്നെ. സോ എമ്പുരാനും ജതിന്റെ ഒരു തുടർച്ചയും കൂടി കാണാനാവോ? അങ്ങനെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള. അതിന്റെ കറക്റ്റ് അപ്ഡേറ്റ്സ് സമയാസമയങ്ങളിൽ ഞങ്ങൾ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ട്വിറ്റർ ഹാൻഡിൽസ് കൂടെ വരുന്നുണ്ട്. അത് അങ്ങനൊരു പ്ലാൻ ആ സിനിമയ്ക്ക് ഉള്ളതാണ്. അപ്പോൾ അതങ്ങനെ പോട്ടെ, അത് കറക്റ്റായിട്ട് എന്തൊക്കെ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെല്ലാം ഉറപ്പായിട്ടും പറയും. പിന്നെ എന്താണ് എക്സ്ട്രാ വരണം അറിഞ്ഞിരുന്നത്, നിങ്ങളുടെ ആസ്വാദനത്തിന് തന്നെ അത് ബാധിക്കും. അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങളുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മറച്ചു വെക്കുന്നത്. പിന്നെ കുത്തി കുത്തി ചോദിക്കുന്നത് എങ്കിലും മറ്റൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ നാഷണൽ മീഡിയ ഉൾപ്പെടെ 2024 ഏറ്റവും ആന്റിസിപ്പേറ്റഡ് റിലീസായിട്ട് പറയുന്ന സിനിമയാണ് ഈ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത്. അപ്പോ അതിൽ ടോവിനെ കുറച്ചും കൂടി ഇൻവോൾവ് ആണല്ലോ, ഇപ്പൊ എമ്പുരാനെ പോലെ അല്ല ആ സിനിമ 3D. അല്ല, എന്നാലും അജയന്റെ രണ്ടാം മോഷണത്തിൽ അപ്പൊ അജയന്റെ രണ്ടാം മോഷണത്തിൽ ഇപ്പൊ നല്ല 3D ആണ് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ. ഇപ്പൊ എന്താ പറയാ, ബേസിന്റെ ലോങ് ടൈം അസോസിയേറ്റ് ഡയറക്ട് ചെയ്യുന്ന സിനിമ, അജയന്റെ രണ്ടാം മോഷണത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും? കറക്കം പടവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന്റെ കുറെ ഫുട്ടേജ് ഒക്കെ കണ്ടതാണ്. പിന്നെ ഞാൻ അഭിനയിച്ചു പറഞ്ഞു, ഡബ്ബിങ്ങിന് വേണ്ടിട്ട് ഞാൻ അത് കണ്ടു. എനിക്കത് ഭയങ്കര മറക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് തോന്നിയത്. എന്റെ അതേ ടേസ്റ്റ് ആവണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും, പക്ഷെ നിങ്ങൾക്കും വർക്കാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നല്ല പണിയുള്ളതാണ്. ഞങ്ങൾ കുറച്ച് വലിയ സ്വപ്നങ്ങളാണ് ആ സിനിമ വെച്ചിട്ട് നമ്മൾ കാണുന്നത്. അടക്കമൊന്നും അറിയില്ല, നമ്മൾ ഇവിടെ നിന്നിട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പരിമിതികളുണ്ട്. മറ്റെല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നും വലിയ വലിയ സിനിമകൾ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മാത്രം എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതിനുള്ളൊരു കാരണങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ അതൊന്നും പബ്ലിക് സ്ഥലത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പടം. ഞാൻ വിചാരിച്ച പോലെ, അതായത് ഞങ്ങൾ എല്ലാവരും വിചാരിച്ച ആഗ്രഹിച്ച പോലെ അങ്ങനെ ചെയ്യാനായിട്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഭയങ്കര പണിയാണ് അതിന്റെ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സീ അതെങ്ങനെ, അതിൻ്റെ ഔട്ട്കം എങ്ങനെ ഉണ്ടായിരിക്കും, ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇപ്പോൾ 3D എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് 3D സിനിമകൾ വരുന്നതല്ല. ഈ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നത്. അല്ലെങ്കിൽ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു റിലീസ് ആ സിനിമയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എവ്രി ഡേ ഇതിൻ്റെ ഡയറക്ടറും ടെക്നീഷ്യൻസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ആ സിനിമയുടെ ഷൂട്ട് വരുന്നിട്ട് 5-8 മാസമായി എങ്കിലും ഞാൻ ഓൾമോസ്റ്റ് എവ്രി ഡേ ഞാൻ ജീവിതമായിട്ട് ടച്ചിലുണ്ട്, അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സിനിമയെ പറ്റിയിട്ട്.